വർദ്ധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകുട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകുട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. യേശുവിലേക്ക് നോക്കി എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ജീവിതം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. പ്രാർത്ഥനകളെ സമർപ്പിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ ും ജീവിക്കുന്നവനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പോഷ്യമുണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ആവോളം അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പോഷ്യമുണ്ടായിരിക്കും. സൈന്യനിര പോലെ അമ്മ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ് എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി ആ മാതൃബലത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അസ്സിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനി വരാനുള്ളവരുമായ സഹോദരങ്ങളെ, നമ്മുടെ സംരക്ഷണയ്ക്കായി നാം വിളിച്ചപേക്ഷിക്കുന്ന മറിയത്തെ എല്ലാ കാലങ്ങളിലും സർവശക്തിയോടെ വണങ്ങുക, അവളെ ആശ്രയിക്കാൻ ഒരിക്കലും മടിക്കരുത്. എത്ര കൃത്യമായിട്ടാണെന്നോ അസീസിയിലെ ഫ്രാൻസിസ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ജീവിച്ചിരിക്കുന്നവരും വരാനുള്ളവരുമായ മുഴുവൻ ജീവിതങ്ങളും മടികൂടാതെ അമ്മയെ മനസ്സിൽ ജീവിതത്തിൽ സ്വന്തമായി സ്വീകരിക്കണമെന്നും, അമ്മയൊരു സൈന്യനിര പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു രക്ഷിക്കപ്പെടേണ്ട ഇടങ്ങളിലും കോട്ടകെട്ടി കാവലായി നമ്മുടെ കൂടെയുണ്ടാകുമെന്നും, ദാവീദിൻ്റെ കോട്ടയെ എന്ന് അമ്മയെ വിളിക്കണില്ലേ. ലുത്തനിയ പ്രാർത്ഥനയിലൊക്കെ നമ്മളിങ്ങനെ പരിശുദ്ധയമ്മയുടെ അവദാനങ്ങളെ കീർത്തിക്കുമ്പം ആവർത്തിച്ചു പറയുന്ന, അടിവരയിട്ട് പറയുന്ന വലിയ സത്യം ഓർമ്മിക്കണം. അമ്മ സൈന്യനിരയാണ്. നമ്മൾ പലപ്പോഴും പാടിയിട്ടില്ലേ, അമ്മ സൈന്യനിരയാണ്. അമ്മ ഒറ്റയ്ക്കല്ല, അമ്മയൊരു വലിയ സംഘമായിട്ട് കടന്നു വരും വിശ്വാസികളുടെ ജീവിതത്തിലേക്ക്, അവൻ്റെ പ്രാർത്ഥനകളിലേക്ക്, അവൻ്റെ സങ്കടങ്ങളിലേക്ക്. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ പറയണത്, സാത്താൻ മാനവരാശിയുടെ ശത്രുവാണെങ്കിൽ മറിയം ഇങ്ങനെ സൈന്യനിര പോലെ ഈ ശത്രുവിനെതിരായിട്ടുള്ള സദായുദ്ധത്തിലാണ്. ഉറങ്ങാതെ മയങ്ങാതെ നമ്മളൊക്കെ വിശ്രമിക്കുമ്പോഴും സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്ത കാവൽക്കാരൻ. 127 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കരുടെ അധ്വാനം നിഷ്ഫലമാണ്, നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കമുള്ള അർത്ഥശൂന്യമാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ അവിടെ നിന്നിങ്ങനെ കാവലിരിക്കുക, അമ്മ ഇങ്ങനെ കാവലിരിക്കുക, താരാട്ടിൻ്റെ സുഖം നൽകുന്ന, ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ ഉണരുമ്പോഴും എന്നെ കൃപയോടെ ചേർത്ത് പിടിക്കുന്ന ഒരു തമ്പുരാനെ കുറിച്ച് പാടിയിട്ടില്ലേ, പ്രാർത്ഥിച്ചിട്ടില്ലേ. ഇവിടെ പരിശുദ്ധ അമ്മയും നമ്മളോട് പറയുകയാണ്, അമ്മ ഇങ്ങനെ സൈന്യനിരയാണ്, ഒരു ദേശത്തിൻ്റെ കാവൽ, രാവും പകലും വ്യത്യാസമില്ലാതെ സദാ ഉണർന്ന് ജാഗ്രതയോടെ ശ്രദ്ധയോടെ എപ്പോൾ ശത്രു ആക്രമിക്കാൻ വന്നാലും അതിനെ തടയാൻ തക്ക വിധം. പ്രിയപ്പെട്ടവരെയും മറ്റാർക്കുണ്ട് ഇതുപോലത്തെ ഒരു അഭയം? കാവൽ മാലാഖമാരോടൊപ്പം ഈ കന്യകാമറയവും നമ്മുടെ ജീവിതത്തിൻ്റെ ശത്രു ആക്രമണങ്ങളിൽ നമുക്ക് തടനിൽക്കാൻ വേണ്ടി, ശത്രുവിൻ്റെ ആക്രമണത്തിൽപ്പെട്ട് നമ്മുടെ ജീവിതം അപകടം പണയാതിരിക്കാൻ വേണ്ടി എന്തൊരു കൃപയോടുകൂടിയിട്ടാണെന്നും ജാഗ്രതയോടെ ഉണർവോടെ ശ്രദ്ധയോടെ
ഒരു വിളി കേൾക്കുമ്പം സ്വർഗം തുറക്കാൻ സ്വർഗവാസികൾ മുഴുവനും നവവൃന്ദം മാലാഖമാരും ഒക്കെ കടന്നു വന്ന് സംരക്ഷണത്തിൻ്റെ കോട്ടകെട്ടാൻ തക്ക വിധം അമ്മ നമുക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് മുമ്പിൽ ഒരു സൈന്യനിരയുടെ കാവലാളായിട്ട് കാത്തു നിൽക്കുന്നു. മറ്റാർക്കുണ്ട് ഈ ഭാഗ്യം? അതുകൊണ്ട് അമ്മയെ നമ്മളിങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കണം. അമ്മയെ ഏറ്റവും അധികം തൊട്ടുണർത്താൻ പറ്റുന്ന നാളാണ് ഒക്ടോബർ മാസം. എല്ലാവരുടെ അത്തരത്തിലും എല്ലാവരുടെ ഹൃദയത്തിലും എല്ലാ ദേവാലയങ്ങളിലും എല്ലാ വിശ്വാസികളുടെ ഭവനങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ച് 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 ഈ അമ്മ മന്ത്രങ്ങളും മാതൃകീർത്തനങ്ങളും അലയടിക്കുക. ഒരു വികാരിച്ചതിനോട് പറഞ്ഞത്, അടുത്ത 10 ദിവസം ഇടവകപ്പള്ളിയിൽ, അടുത്ത 10 ദിവസം വാർഡുകളിൽ, പിന്നെയുള്ള 10 ദിവസം വീടുകളിൽ, ഓരോ രഹസ്യവും ഓരോ വീടുകളിൽ കയറിയിട്ട്, ഇനി ആരെങ്കിലും വീട്ടിലേക്ക് കയറാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ വാതക്കിൽ നിന്ന് ചൊല്ലിയിട്ടാണെങ്കിലും പൊക്കോണം. അപ്പോൾ ദേവാലയത്തിൽ നിന്നും തുടങ്ങി കുടുംബ കൂട്ടായ്മയിലേക്കെത്തി അവസാനം കുടുംബങ്ങളിലേക്ക്, എന്നിട്ട് നിശ്ചയമായും അതൊരു പടി കൂടെ കടന്നിട്ട് വ്യക്തിപരമായ ഇടങ്ങളിലേക്ക് കൂടെ എത്തുകയാണെങ്കിൽ അത് വലിയ അത്ഭുതമായും അനുഗ്രഹമായും രൂപാന്തരപ്പെടും. തമ്പുരാൻ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടിയിട്ട് പിശാചിൻ്റെ തല തകർക്കാൻ കഴിയുന്ന അമ്മയുടെ മാധ്യസ്ഥം തേടുന്നവരെ കാത്തു നിൽക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധയമ്മ, അമ്മയുടെ പ്രാർത്ഥന, അമ്മയാകുന്ന ആ ഒരു ആത്മീയ കോട്ട, അതിൻ്റെ അരികിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുമോ? വളരെ പ്രത്യേകമായി നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ കോട്ടയ്ക്കുള്ളിലേക്ക്, ഈ സൈന്യനിരയുടെ സംരക്ഷണ കരവലയത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ അവസാനത്തെ 10 ദിവസം വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് പറയും, ഈ സൈന്യനിര പോലെ അമ്മ കടന്നു വന്ന് ഇപ്പം ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും അത്ഭുതകരമായിട്ട് അമ്മ ഇടപെടണം. 12 പിയൂസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ക്രിസ്തുവും ശത്രുക്കൾക്കെതിരായി നടത്തിയ സമരത്തിൽ അമ്മ കൃത്യമായിട്ട് പങ്കുചേരുകയാണ്. ശത്രുവിനെ തോൽപ്പിക്കാനായിട്ട് സ്വർഗം തീരുമാനിച്ച് പാപത്തോടും പാപത്തിൻ്റെ ബന്ധന വഴികളോടും പൈശാചികതയോടും നാരകീയ ശക്തികളോടുമുള്ള സഭയുടെ യുദ്ധത്തിൽ പരിശുദ്ധയമ്മയെ ചേർത്ത് പിടിച്ചിട്ടാണ് ക്രിസ്തു പോലും ഈ ശത്രുവിനെ സംഹരിക്കാനായിട്ട് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നത്. വീണ്ടും ലയോ 13 മാർപ്പാപ്പയുടെ വാക്കുകൾ ഹൃദയത്തിലുണ്ടാവട്ടെ. ജപമാലയുടെ മഹാകന്യക, ക്രിസ്ത്യാനികളുടെ ഉറപ്പുള്ള സഹായം, അഗാധ തലങ്ങളുടെ ശക്തിയായ ആ അമ്മ നരകത്തെ വറപ്പിക്കുന്നവള, നരകത്തെ വറപ്പിക്കുന്നവള, നരകം പോലും വിറപൂണ്ട് നിൽക്കാൻ തക്ക വിധമുള്ള ഒരു കരുത്തുള്ള നല്ല നല്ല കാരുണ്യത്തിൻ്റെ കരുത്തുള്ള ഒരു ജീവിതമാണ് പരിശുദ്ധ അമ്മയുടേത്. ആ അമ്മ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് സഹായികയായിട്ട് കടന്നു വരുന്നു. നമ്മളത്രയോ ഭാഗ്യപ്പെട്ടവരാണ്. മറ്റാർക്കുമില്ലാത്ത വലിയൊരു ഭാഗ്യവും വലിയൊരു അനുഗ്രഹവും നമുക്ക് സംലഭ്യമാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നിങ്ങനെ നമ്മൾ ആവർത്തിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പറയണം, സൈന്യനിര പോലത്തെ പരിശുദ്ധ അമ്മയെ എൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ബന്ധങ്ങളുടെ എല്ലാ ദുഷ്ടശക്തിയിൽ നിന്നും എന്നെ മോചിപ്പിക്കണമെന്ന്. സൈന്യത്തിന് മാത്രമാണ്, സൈന്യബലത്തിന് മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ കരുത്ത്. ഒരു രാജ്യത്തെ മറ്റു ശത്രു രാജ്യങ്ങൾ ആക്രമിക്കാതിരിക്കുന്നത് അവരുടെ സൈനിക ബലം നോക്കിയിട്ട്, അവരാ മേഖലയിൽ എന്തുമാത്രം ശത്രു രാജ്യത്തെ തോൽപ്പിക്കാൻ തക്ക വിധമുള്ള ആയുധങ്ങളും സൈന്യനിരയും അവർക്കുണ്ട് എന്നതിനടിസ്ഥാനമാക്കിയിട്ടാണ്. സൈന്യനിര വളരെ പ്രധാനപ്പെട്ടത്. അമ്മ ഒരു വ്യക്തിയാണോ എങ്കിലും പാരമ്പര്യങ്ങളും സഭയുടെ വിശ്വാസവും വിശുദ്ധ ജീവിതങ്ങളും അമ്മയോട് ബന്ധപ്പെടുത്തിയിട്ട് കൃത്യതയോടുകൂടിയിട്ട് പറയുന്ന ഓർമ്മപ്പെടുത്തൽ, അമ്മ ഒരു സൈന്യനിരയാണ്. അതുകൊണ്ട് തന്നെ 12 പിയൂസ് മാർപ്പാപ്പ പറയുന്നു, അമ്മയിൽ കളങ്കം ഒരു തരത്തിലുമില്ലാത്തതിനാൽ സാത്താൻ അവിടെ ഇടം കിട്ടില്ല. അമ്മ ജന്മകർമ്മ വീഥികളിൽ കളങ്കരഹിതയായതുകൊണ്ട്, കന്യകയായതുകൊണ്ട്, പാപരഹിതയായതുകൊണ്ട്, നിർമ്മലയായതുകൊണ്ട്, അമ്മയുടെ ജീവിതം ആദ്യന്തം വിശുദ്ധിയുടെ പരിമളത്തിൽ പരിപൂരിതമായതുകൊണ്ട്, അമ്മയിൽ കളങ്കത്തിൻ്റെ ലേശമില്ലാത്തതുകൊണ്ട് അമ്മയുടെ അരികിൽ പിശാചനിടമില്ലെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനകളെയൊക്കെ അനുഗ്രഹമാക്കുമ്പം ഈ ഒക്ടോബറിൽ സാധ്യമെങ്കിൽ ഈ ദിവസങ്ങളിലൊന്ന് നന്നായിട്ട് കുമ്പസാരിക്കണം. അതൊരു ആത്മീയ പ്രവൃത്തിയായിട്ടെടുക്കണം. നല്ലൊരു കുമ്പസാരം, നല്ല എഴുതി ഒരുങ്ങിയൊരു കുമ്പസാരം, എന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറയണം, സൈന്യനിരയായ പരിശുദ്ധ അമ്മയെ, അമ്മ എൻ്റെ കുടുംബത്തിൻ്റെ ദേശത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ കാവലാകണമേ.
സൈന്യനിരയായ പരിശുദ്ധയമ്മേ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ദേശത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ കാവലാകണമെന്ന് ആവർത്തിച്ച് പറയാമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഈ പ്രാർത്ഥനയുടെ മന്ത്രം കൊണ്ട് മുഖരിതമാക്കപ്പെട്ട ആ മാതൃസ്നേഹത്തിൻ്റെ, മാതൃവാത്സല്യത്തിൻ്റെ, ആ മാതൃകരുതലിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ആ സൈന്യനിരയുടെ സംരക്ഷണയിൽ സുരക്ഷിതരാകും. അതുകൊണ്ട് തന്നെയാണ് പെനമഞ്ചറ് പുണ്യവാൻ പറഞ്ഞു വയ്ക്കും, അമ്മയുടെ നാമം ഉച്ചരിക്കുന്നിടത്ത് പിശാചൻ ഓടി ഒളിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ജോൺ പോൾ പാപ്പയെ ഓർമ്മപ്പെടുത്തും, ഒരുമിച്ചൊരു കുടുംബം ജപമാല ചൊല്ലുമ്പം പിശാച് ഓടിപ്പോകണത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയും, ജപമാലയെ ഉറക്കി ഒരുമിച്ച് കുടുംബം ചെല്ലുമ്പം പിശാചിന് പിന്നെ അവിടെ നിൽക്കാനാവില്ല. അതുകൊണ്ട് എവിടെയൊക്കെ ജപമാല ചൊല്ലുന്നുവോ, അത് വാർഡുകളിലാകാം, അത് കുടുംബങ്ങളിലാകാം, ഓൺലൈനിൽ കൂട്ടായ്മകളിലാവാം, എവിടെയും അത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഒറ്റയ്ക്ക് നമുക്ക് പലപ്പോഴും അതിനുള്ള ഒരു തീക്ഷ്ണതയോ ആഗ്രഹമോ അല്ലെങ്കിൽ സാധ്യതകളോ ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചും, ഒറ്റയ്ക്കാണെങ്കിലും സമൂഹാത്മകമായിട്ടാണെങ്കിലും അതിനുള്ള സാധ്യതകളെ ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളിലൂടെ, യൂട്യൂബിലൂടെയൊക്കെ ഇടതടവില്ലാതെ ജപമാലകൾ, ദിവികാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങൾ, അവൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കണം. അക്കൂടെ കൃത്യമായിട്ടും ഓർമ്മിക്കണം, അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് സൈന്യനിര പോലെ കടന്നു വരണമെങ്കിൽ നമ്മളതിനുള്ള വഴിയൊരുക്കണം. സൈന്യത്തെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് പോലെ, സൈന്യത്തിന് പരിശീലനം കൊടുക്കുന്നത് പോലെ, അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്നത് പോലെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതവും നമ്മുടെ പരിസരങ്ങളും ഈ പ്രാർത്ഥന കൊണ്ട് മുഖരിതമായി അഭിഷേകത്തിൻ്റെ ജീവിതം കൊണ്ട് അനുഗ്രഹദായകമാക്കി ഒന്ന് രൂപാന്തരപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കണം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധരെ ആവർത്തിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുക, ഈ പരിശുദ്ധ അമ്മയുടെ കൂട്ടുകാരാവണത്, ഈ അമ്മയുടെ സ്നേഹവലയത്തിൽ പെടുന്നത്, അമ്മ നമുക്ക് വേണ്ടി ഇടപെടാൻ തക്ക വിധം അടുപ്പത്തിലാകുന്നത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. മറ്റാരുടേത് പോലുമല്ല. സാഹചര്യം നോക്കിയോ, നമ്മുടെ മൂഡ് നോക്കിയിട്ടോ, അവരുടെ താല്പര്യം നോക്കിയിട്ടോ ഒന്നുമല്ല, അമ്മ ഇടപെടും. അതുകൊണ്ട് നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പം ഈ സൈന്യനിര പോലെ അമ്മയെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ദേശത്ത് അമ്മയുടെ കാവൽ, അമ്മയുടെ കാവൽ, അമ്മയുടെ കോട്ടയ്ക്കുള്ളിൽ നമ്മുടെ കുടുംബം സംരക്ഷിക്കപ്പെടാൻ, നമ്മുടെ ജീവിതം സംരക്ഷിക്കപ്പെടാൻ, നമ്മുടെ ജീവിതാന്തസ് പരിപാലിക്കപ്പെടാൻ, നമ്മുടെ ശുശ്രൂഷകൾ ഫലം ചൂടാൻ വേണ്ടി ഒത്തിരി തടസ്സങ്ങളുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ബലഹീനതകളുണ്ടാവും, പാപത്തിൻ്റെ ബന്ധനം ഉണ്ടാവും, ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങളുടെ ഒരാ കുടുക്കിലായിരിക്കും, മൂലപാപത്തിൻ്റെ കെട്ടുപാടിലായിരിക്കും, ദൈവത്തിനും വിശ്വാസത്തിനും എതിരായുള്ള പ്രവൃത്തികളുടെ ആ ഒരു അഗാധ ഗർത്തത്തിലായിരിക്കും. അതിലൂടെ തടസ്സങ്ങൾ ഒരുപാട് കടന്നു വരുന്നു, വലിയ തടസ്സങ്ങൾ. കപ്പിനും ചുണ്ടനും ഇടയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. വിസ റെഡിയായെന്ന് പറയുന്നു, റെഡിയാവുന്നില്ല. എല്ലാം ഓക്കെയാണെന്ന് പറയുന്നു, സംഭവിക്കുന്നില്ല. പണം വാങ്ങിയ ആളുകൾ മുങ്ങുന്നു. എത്തുന്നയിടത്ത് ജോലി കൃത്യമായി കിട്ടുന്നില്ല. ഇനി പഠിക്കാൻ പോയടത്ത് പഠിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിൻ്റെ പുറകിലും കെണിയൊരുക്കി വെച്ചിരിക്കുന്ന പിശാചിൻ്റെ കെണിയിൽ വീഴാതിരിക്കാൻ സൈന്യനിരയായ പരിശുദ്ധയമ്മേ, ശക്തമായിട്ട് അമ്മയുടെ അഭിഷേകത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിക്കണേ. ഈ നാളുകളിൽ, ഈ ദിവസം പ്രത്യേകിച്ചും സൈന്യനിരയായ പരിശുദ്ധയമ്മേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്ത്, എൻ്റെ വ്യക്തി ജീവിതത്തിൽ അമ്മ കോട്ടയാകണമേ. അമ്മ സൈന്യനിരയായിട്ട് കാവൽ നിൽക്കണമേ. ആവർത്തിച്ച് മന്ത്രം പോലെ ഒരുവിടണം. ഒപ്പം നല്ല കുമ്പസാരം നടത്തി, നല്ല അഭിഷേകത്തോടെ കുമ്പസാരിച്ച് നമ്മൾ അവസാനത്തെ 10 ദിവസം ആരാധനയിൽ ജപമാലയോട് ചേർന്ന് അമ്മയുടെ മനോഹരമായ അവദാനങ്ങൾ പാടിയും അമ്മയെക്കുറിച്ച് വിശുദ്ധര് പറഞ്ഞ പ്രാർത്ഥനകൾ ഉരുവിട്ടും ഇങ്ങനെ ശരിക്കും പരിശുദ്ധയമ്മയുടെ സാന്നിധ്യം കൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അതിനായി മനസ്സിനെ ഒരുക്കി പ്രാർത്ഥനയോടെ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയെ നോക്കിയിട്ട്, മാതേ, മാതാവേ, സൈന്യനിര പോലെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് എല്ലാ ബന്ധനങ്ങളെയും എല്ലാ കുരുക്കുകളെയും അടിയില്ല എന്ന് കാലം പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞത്, ചുറ്റുപാടുകൾ പറഞ്ഞത്, പ്രതീക്ഷയ്ക്ക് വകയിൽ നിന്ന് സകലരും പറഞ്ഞത്, അത് മഹാത്ഭുതമായി കാണാൻ ഞങ്ങളിതാ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരിയും
പരിശുദ്ധയമ്മേ, അമ്മയോട് ചേർന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തും ഏതും ഞങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയും. മറിയത്തോടുള്ള ഭക്തി കെടുത്തിയാൽ ആത്മാവിനെ നഷ്ടപ്പെടുത്താനാവുമെന്നറിയുന്ന പിശാച് സകല സന്നാഹത്തോടും കൂടെയിട്ട് ഞങ്ങളുടെ ജീവിതത്തെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുമ്പം ഞങ്ങൾ അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും, അമ്മയ്ക്ക് ഞങ്ങളെ സംരക്ഷിക്കാൻ പറ്റും. അമ്മ ഞങ്ങൾക്ക് സൈന്യക്കോട്ടയായി ചുറ്റും നിന്നാൽ ആ സൈന്യത്തെ തോൽപ്പിച്ച് ഞങ്ങളുടെ ആത്മാവിനെ തട്ടിയെടുക്കാൻ പിശാചനാവില്ല. വലിയ ബോധ്യത്തോടു കൂടിയിട്ട് എല്ലാ ബന്ധനങ്ങളും അഴിയാനുള്ള ദാഹത്തോടെ കൊതിയോടെ പ്രാർത്ഥനയോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ, ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ, നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. ആയിരം ആയിരം ശത്രുഗണങ്ങളെ തകർത്തു തരിപ്പണമാക്കിയ നാദേ, സർപ്പത്തിന്റെ തലയെ തകർത്തരമ്മേ, ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ശത്രുപാതയിൽ നിന്നും ദുഷ്ടരൂപയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും, ശത്രുപാതയിൽ നിന്നും ദുഷ്ടരൂപയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. മാതാവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. മാതാവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെ നൊമ്പരങ്ങളെ ഒന്ന് പങ്കുവെച്ചേ. സ്നേഹത്തോടൊന്ന് ദിവ്യകാരുണ്യനാഥനോട് അമ്മ വഴി ഒന്ന് പറഞ്ഞേ. ജീവിതത്തിൻ്റെ സൈന്യനിര പോലത്തെ പരിശുദ്ധയമ്മയുടെ ഇടപെടലിന് വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊള്ളാം. സൈന്യനിരയായ പരിശുദ്ധയമ്മയോട് ചേർന്ന് ഞാൻ എൻ്റെ ജീവിതത്തിന് സംരക്ഷണം ഏർപ്പെടുത്താൻ തക്ക വിധം അമ്മയും ഞാനുമായുള്ള ആത്മബന്ധത്തെ അതിനുതകുന്ന വിധം എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാം. വീടും അതിൻ്റെ പരിസരങ്ങളും അകവും പുറവുമൊക്കെ കൃപയോടെ കൃത്യതയോടെ അടുക്കിൽ ചിട്ടയിൽ വൃത്തിയിൽ വെടുപ്പിൽ പരിശുദ്ധയമ്മ ഈ അവസാനത്തെ 10 ദിവസത്തിൻ്റെ ആരാധനയിലൂടെ നിമിഷങ്ങളിൽ പരിശുദ്ധയമ്മയിലൂടെ ദിവ്യകാരുണ്യനാഥൻ എന്നെ സന്ദർശിക്കാൻ പോകുന്നുവെന്ന ബോധ്യത്തോടെ ഒരു പുതു ചൈതന്യത്തോടെ ഒരു പുത്തനുണർവോടെ നമുക്ക് ജീവിക്കാം. നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാം, സകല ആഗ്രഹങ്ങളും കൊടുക്കാം. തടസ്സപ്പെടുത്താൻ ഒരുക്കുന്ന കെണികൾ കാലക്കൂട്ടി കാട്ടിത്തരണേ. കെണിയിൽ വീണിട്ടല്ല, വീടും മുമ്പേ രക്ഷ നേടാൻ തക്ക വിധത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കത്തിൻ്റെ കൃപ നൽകണമേ, അഭിഷേകത്തിൻ്റെ സാധ്യത നൽകണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, കൊതിയോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നിൻ ഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ആയാലും എൻ കൂടെ ഇരിക്കുന്നോനെ, കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനെ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ, വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ, വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. ദൈവവും ദൈവദൂതരും പരിശുദ്ധയമ്മ പ്രത്യേകമായും വിശുദ്ധ യോസേപ്പും വിശുദ്ധാത്മാക്കൾ മുഴുവനും സകലമാലാഖമാരും വിശുദ്ധരും രക്തസാക്ഷികളുമൊക്കെ വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ
അപകടം പണയാതിരിക്കാനുള്ള കാവലാണ്, കോട്ടയാണ്, സംരക്ഷണമാണ്. നമ്മളോളം ഭാഗ്യപ്പെട്ടവർ വേറെ ഇല്ലെന്നറിയുക. ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പം അപരാനെ, സൈന്യനിരയായ പരിശുദ്ധയമ്മയുടെ മഹാസംരക്ഷണത്തിന് വേണ്ടി കുടുംബത്തെ കൊടുക്കുക. കെണിയിൽപ്പെട്ട കുടുംബങ്ങളെ, നഷ്ടപ്പെട്ടു പോകാനിടയുള്ള മക്കളെ, പലവിധത്തിൽ സങ്കടം തീർക്കുന്ന ജീവിതങ്ങളെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടതിനെ ആരും വിട്ടുപോകാതിരിക്കട്ടെ. എഴുതി കൊടുത്ത നിയോഗങ്ങളൊക്കെയും ആവർത്തിച്ച് മനസ്സിൽ ഓർക്കാം. സകല ജനപദങ്ങളുടെയും നാഥ പരിശുദ്ധയമ്മ, ലോകം മുഴുവനും അമ്മ ഇടപെടേണ്ട ഇടങ്ങളെ ഇടപെടണേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഓർക്കാം. യുദ്ധങ്ങളാകാം, ആഭ്യന്തര കലഹങ്ങളാവാം, കുടുംബത്തിൻ്റെ സംഘർഷാനുഭവങ്ങളാവാം, സങ്കടം തീർത്തു കടന്നു പോകുന്ന വ്യക്തി അനുഭവങ്ങൾ, കുടുംബത്തിൻ്റെ അനുഭവങ്ങൾ, ദേശത്തിൻ്റെ അവസ്ഥകൾ എല്ലാം ശോയ്ക്ക് കൊടുത്ത് അമ്മ വഴിയായി ആശീർവദിക്കണേ, അനുഗ്രഹിക്കണേ, അഭിഷേകത്തെ നിറയ്ക്കണേ. ഈ അഭിഷേകം മാത്രം മതി, ഈ അനുഗ്രഹം മാത്രം മതി, കൃപകൾ മാത്രം മതി. കൊതിയോടെ പ്രാർത്ഥിക്കും, ദാഹത്തോടെ പ്രാർത്ഥിക്കും. കൃപ മതി, അളവറ്റ കൃപ മതി, വലിയ സംരക്ഷണം മതി, വലിയ കാവൽ മതി. അഭയമാകണേ, സങ്കേതമാകണേ, ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കാവലാകണേ എൻ കോട്ടയാകണേ, 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 കാവലാകണേ എൻ കോട്ടയാകണേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഏറെ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ശലോം പ്രേക്ഷകരെ, ഒരുപാട് സ്നേഹത്തോടെ ഈ നാളുകളിൽ നിയോഗങ്ങളെല്ലാം ചേർത്തു വെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുകയായിരുന്നു. അവസാനത്തെ 22-ാം തീയതി മുതലുള്ള 10 ദിവസങ്ങൾ ആരാധനയിൽ നാം ഓരോരുത്തരും ചേർത്തു വയ്ക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവതിരുമുമ്പിലേറെ സ്വീകാര്യമാകാൻ വേണ്ടി ഈ 7 ദിവസങ്ങളിൽ നമ്മളൊരുക്കത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നതോടൊപ്പം ഓരോ ദിവസവും മന്ത്രം പോലെ മനസ്സിൽ ഒരുവിടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരാത്മീയതയുടെ ചെറിയ പ്രാർത്ഥന എന്ന് പറഞ്ഞു തരികയാണ്. ഓരോ ദിവസവും നമ്മൾ ഈ പ്രാർത്ഥന സാധിക്കുന്നിടത്തോളം ആവർത്തിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള അവസാനത്തെ 10 ദിവസത്തെ ജപമാല സമാപനത്തിൽ വലിയ ദൈവാനുഗ്രഹം, എഴുതി കൊടുത്ത പ്രാർത്ഥനകളൊക്കെയും സ്വർഗം സ്വീകരിക്കുമാറ് അഭിഷേകത്തിലും അനുഗ്രഹത്തിലുമാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. അമ്മയോടൊപ്പം നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. സഹനങ്ങളെ രക്ഷാകരമാക്കി അമ്മയെ, സഹനാനുഭവങ്ങളെ രക്ഷാകരമാക്കാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. താതന്റെ ഏകകുമാരാ രക്ഷകനാം ഈശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. താതന്റെ ഏകകുമാരാ രക്ഷകനാം ഈശോനാഥ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്.
പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496-266-4600, 0496-266-4664. മെസ്സേജ് അയയ്ക്കാൻ വാട്സപ്പ് നമ്പർ 9605818181. ഇമെയിൽ prayer@shalomonline.net.